നമസ്കാരം ആ ഒരു ചെറിയ സംശയം എനിക്ക് മനസ്സിൽ ഉയർന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ജനതകൾ മുഴുവനും വർഗീയവാദികളാണോ കേരളത്തിൽ ഇപ്പോൾ ജീവിത ഇപ്പോൾ താമസിക്കുന്ന എല്ലാം എൻ്റെ വീട്ടിലും തൊട്ടടുത്ത് എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മുസ്ലിങ്ങളുണ്ട് എൻ്റെ വീട്ടിനടുത്തും മുസ്ലിം കുടുംബങ്ങളുണ്ട് ഞങ്ങൾ ഇമ്മൾ പരസ്പരം നല്ല പിന്നെ വിശ്വാസത്തിലാണ് അവിടെ എന്തെങ്കിലും വിശേഷപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുവരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇതിൽ അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെയുള്ളൊരു നല്ല സൗഹൃദം ഒന്നും പോകും പക്ഷേ ഈ ഇവരെല്ലാം അർഗീയവാദികളാണോ ഞാനിത് ചോദിക്കാൻ കാരണം സി പി എമ്മിൻ്റെ ഒരു ചില നിലപാട് കാണുമ്പോഴാണ് അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ചില പ്രദേശങ്ങളിൽ സി എ വിരുദ്ധ റാലിയും സമ്മേളനങ്ങളും സി പി എം സംഘടിപ്പിച്ചിരിക്കുന്നു അതിന്റെ പിന്നിലുള്ള സി പി എമ്മിന്റെ ഉദ്ദേശ ശുദ്ധി എന്താണ് ആ സി പി എം വയ്ക്കുന്ന സന്ദേശം എന്താണ് ഇപ്പൊ കോഴിക്കോട് കാസർഗോഡ് പാലക്കാട് അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഇപ്പോ സി എ വിരുദ്ധ റാലിയും അതിന്റെ സമ്മേളനം ഒക്കെ നടത്തുന്നു മഹാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇന്നലെ കോഴിക്കോട്ട് നടന്ന മഹാറാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതും ഉദ്ഘാടനം ചെയ്തതും അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു സി എ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കാൻ സമ്മതിക്കില്ല ഞങ്ങൾ ഇവിടെ ഇവിടെ നടപ്പിലാക്കില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്തറിഞ്ഞുകൊണ്ട് ഈ ഇദ്ദേഹം ഇത് പറയുന്നത് അതവിടെ ഇരുന്നോട്ടെ പക്ഷേ നിങ്ങൾ എന്താണ് ഈ കേരളത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ച് വിചാരിച്ചു വച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾ മുഴുവനും ഈ പുരോഗതിവാദികളല്ലാത്ത വെറും കാടന്മാരായിട്ട് ചിന്തിക്കുന്നവരാണ് അവർക്ക് എപ്പോഴും വർഗീയത മാത്രമേ അവരുടെ ഉള്ളിലുള്ളൂ ആ വർഗീയതയെ നമ്മളൊന്ന് ചൂഷണം ചെയ്താൽ ആ വർഗീയതയെ നമ്മളൊന്ന് ഒന്ന് പിന്നെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കുത്തു കൊടുത്ത് ആ വർഗീയതയെ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അഞ്ച് വോട്ട് കിട്ടും അങ്ങനെ ആ മുസ്ലിം വോട്ടുകൾ മുഴുവനും നമ്മുടെ കൂടെ നിർത്തുക അവരെ ഭയപ്പെടുത്തുക അവരെ ആശങ്കാകുലരാക്കുക നിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടാൻ പോകുമെന്ന് പറയുക അങ്ങനെ പൗരത്വം നഷ്ടപ്പെടാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യാൻ ഞങ്ങളെ ഉള്ളൂ എന്ന് പറയുക എന്തൊരു കഷ്ടമാണ് ഈ ഇതേ സ്ഥലം ഇതുപോലെ തന്നെയാണ് കുറച്ച് ദിവസം മുമ്പ് ഗാസ സമ്മേളനങ്ങളും ഒക്കെ നടത്തിയത് സി പി എം വലിയ സെമിനാർ ഒക്കെ നടത്തി ഇപ്പൊ കുറിച്ച് മിണ്ടാൻ ഇപ്പൊ സി പി താല്പര്യമില്ല വെറും അഞ്ഞൂറ് പേരും അങ്ങനെ മരിച്ച സമയത്താണ് പിന്നെ ഗാസ സമ്മേളനവുമായിട്ട് സെമിനാറുമായിട്ട് സി പി ഈ മുസ്ലിം കേന്ദ്രങ്ങളിൽ മാത്രം കോഴിക്കോടും അവിടെയൊക്കെ ഈ സെമിനാർ നടത്തിയത് ഇപ്പോൾ ഏകദേശം പത്താറായിരത്തോളം പേര് മരിച്ചു എന്നാണ് കണക്ക് സി പി ഒരു ബന്ധമില്ലല്ലോ ഇപ്പം അതിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ എന്താ കാര്യം അതത്ര ഏക്കുന്ന കേസല്ല നമ്മൾ വെറുതെ ഇങ്ങനെ അതിനുവേണ്ടി ഇറങ്ങിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇനി ഗാസയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ഗുണമില്ല രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പ് അതൊന്നും വലിയ ചർച്ചയാക്കുന്നില്ലല്ലോ ചിലപ്പോൾ മലപ്പുറത്തോ അവിടെ എവിടെയെങ്കിലും ഒന്നാം രണ്ടാമത്തെ ചിലപ്പോൾ സി പി എം കാര് പ്രസംഗിക്കുമായിരിക്കും പക്ഷേ കേരളത്തിൻ്റെ അടുത്തും ആ ഗാസ് ആ വിഷയം ഇപ്പം മിണ്ടുന്നില്ലല്ലോ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതുപോലെ തന്നെയാണ് സി എ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ കാര്യങ്ങൾ അറിയാവുന്ന മുസ്ലിങ്ങൾക്ക് മുസ്ലിം ജനതയ്ക്കറിയാം എന്താണ് സി എന്നും സിഇയെ കൊണ്ട് കേര ഇപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം പൗരനും ഒരു ദോഷവും വരില്ല എന്നും അയാളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നും എല്ലാ ആൾക്കാർക്കും അറിയാം ഇത് പിണറായി വിജയൻ അറിഞ്ഞുകൂടാ കാരണം പിണറായി വിജയൻ ഇതെക്കുറിച്ചൊന്നും പഠിക്കുന്നില്ല ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്താണ് സി എ ബില്ലെന്ന് സി എ നിയമം എന്ന് ഒന്നെടുത്ത് പഠിക്കാൻ തയ്യാറാവുന്നില്ല അന്നല്ലെങ്കിൽ പഠിച്ചവരുടെ ആരെങ്കിലും ഒന്നും കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല കാരണം അദ്ദേഹം പ്രസംഗിക്കുന്ന ഇന്നലെ പ്രസംഗിച്ച വിഷയം എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല കാരണം അദ്ദേഹം മനസ്സിൽ നിന്നും പ്രസംഗിക്കുന്നതല്ല കാരണം എഴുതി കൊടുത്തത് അതുപോലെ വായിക്കുന്ന ആളാണ് അപ്പം എഴുതി കൊടുത്തത് അതുപോലെ വായിക്കുന്ന ആൾക്ക് എഴുതി വായിച്ചതിന് ശേഷം പിന്നെ അതങ്ങ് മറന്നുപോകും അതേസമയം മനസ്സിൽ നിന്നും പിന്നെ പ്രസംഗിക്കുന്നതാണെങ്കിൽ ആ വന്ന ആശയങ്ങളാണ് നമ്മൾ പ്രസംഗിക്കുന്നതെങ്കിൽ ഇനി എത്ര കാലം കഴിഞ്ഞാലും ഞാൻ ഇന്നടത്ത് ഇന്നത് പ്രസംഗിച്ചു എന്നുള്ളത് ഓർമ്മ വരും ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിടത്ത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഗാ ഇന്ന് ഇന്നലെ കോഴിക്കോട്ട് സി ഐക്കെതിരായിട്ട് അദ്ദേഹം പ്രസംഗിച്ചത് ഒരുപക്ഷേ അദ്ദേഹത്തിന് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഓർമ്മ വരും കാരണം എഴുതി കൊടുത്തതാണല്ലോ അത് വായിക്കുന്നത് അപ്പം എഴുതി കൊടുക്കുന്നത് വായിച്ച മനുഷ്യന് ഈ നിയമങ്ങളൊന്ന് വായിച്ച് പഠിച്ചുകൂടെ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൂടെ എന്നിട്ട് സത്യം മറച്ചുവെച്ചുകൊണ്ട് യഥാർത്ഥ്യങ്ങളെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് ഈ മുസ്ലിങ്ങളെ വെറുതെ വർഗീയവാദികളാക്കണോ അവർ നല്ല നന്നായിട്ട് ചിന്തിക്കുന്ന മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് എന്താണെന്ന് അറിയാം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാം സി എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ഈ പൗരത്വം കൊടുക്കുന്ന അറിയാം ഈ ബംഗ്ലാദേശ് എന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനെന്നും അഭയാർത്ഥികളെ വന്ന് ഇവിടെ വന്ന് പിന്നെ ടെൻഡും കെട്ടി കിടക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയ നിയമമാണ് പൗരത്വ ഭേദഗതി നിയമമെന്നും അത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ അത് മുസ്ലിം അല്ല ഒരു പൗരനും അത് ബാധകമല്ല എന്നും സാധാരണക്കാർക്ക് പോലും ഇപ്പോൾ മനസ്സിലാവും കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും വിവരം ഉള്ള മുസ്ലിങ്ങൾക്കെല്ലാം ഇപ്പോഴറിയാം അവരുടെ മുന്നിലാണ് നിങ്ങൾ ഇവിടെ ചെന്നുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നത് മുസ്ലിങ്ങളെ നിങ്ങൾ വർഗീയവാദികളാക്കുന്നു മുസ്ലിങ്ങളെ ആ വർഗീയവാദികളായ എന്നും എന്നും മുസ്ലിങ്ങളെ വർഗീയവാദികളെ നിലനിർത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഈ സി റാലികൾ കൊണ്ട് പ്രകടമാകുന്ന സന്ദേശം